നമസ്കാരം കോഓപ്പറേറ്റീവ് ലീഗൽ സിസ്റ്റത്തിലെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പറയാൻ പോണത്. സെക്കൻഡ് പാർട്ടിലെ നമ്മളൊരു എസ്സേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. പരീക്ഷയ്ക്കൊക്കെ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ആ എസ്സേയുടെ പേരായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റനായിട്ട് പറയാൻ കഴിയുന്നത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ്. ഞാൻ അതിൻ്റെ ചെറുതായിട്ടൊരു ഒരു ഒരു ടാബ്ലറ്റ് രൂപത്തിലാണ് ഇത് പറഞ്ഞുതരാൻ പോണത്. നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാതരം കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും രജിസ്റ്റർ ചെയ്യുന്നത് ഒരേ പ്രൊസീജിയറിലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണമെങ്കിൽ നമുക്ക് 25 അംഗങ്ങൾ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ ഈസ് 25 എന്നാണ്. 25 മെമ്പേഴ്സ് വേണം നമുക്കൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ കൊണ്ട്. ഈ 25 മെമ്പേഴ്സും ഡിഫറൻറ്റ് ഫാമിലിയിൽ നിന്നായിരിക്കണം. അതല്ലെങ്കിൽ ഇവരാരും എങ്ങനെയാവാൻ പാടില്ല, ക്ലോസ്ലി റിലേറ്റഡ് ആവാൻ പാടില്ല എന്നാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ റൂളുകളിൽ പറയുന്നത്. അപ്പം 25 അംഗങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്. അവർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആവാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ കടന്നിട്ടുണ്ടാവണം, എന്നുവെച്ചാൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇവർ പല ഫാമിലിയിൽപ്പെട്ട ക്ലോസ്ലി ഒട്ടും ക്ലോസ്ലി റിലേറ്റഡ് അല്ലാത്ത ആൾക്കാരായിരിക്കണം ഈ 25 പേരും എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സൺസ് ഡിസൈറസ് ഓഫ് ഓർഗനൈസിങ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് കോൾ എ മീറ്റിംഗ് ടു ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫീസിബിലിറ്റി ഓഫ് ദ സൊസൈറ്റി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന അംഗങ്ങൾ അവരൊരു ചെറിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അവരൊരു ചെറിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. അപ്പോൾ ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിട്ട് അവനകത്തെ ഡിസ്കസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ഡിസ്കസ് ചെയ്യണം, അതേപോലെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം, ആ സൊസൈറ്റിയുടെ ഫീസിബിലിറ്റി എങ്ങനെയായിരിക്കണം എന്ന് കൂടി ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഈ ആ ഒരു മീറ്റിങ്ങിൽ നിന്ന് നമ്മൾ 3 മുതൽ 5 വരെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ കമ്മിറ്റി ഫോം ചെയ്യണം. ആ കമ്മിറ്റി വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്ന് വിളിക്കുക. ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്താണെന്ന് 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ കമ്മിറ്റി കൂടും. അതിനകത്തുനിന്ന് അതിലെ 3 മുതൽ 5 വരെ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കമ്മിറ്റി ഫോം ചെയ്യും. ആ കമ്മിറ്റി വിളിക്കുന്ന പേരാണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്ന് വിളിക്കുക. ഈ കമ്മിറ്റിയാണ് നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയും അതേപോലെ തന്നെ ഫീസിബിലിറ്റി റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ്. അതുമാത്രമല്ല, ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ് നമ്മുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മറ്റുള്ള ഡ്യൂട്ടീസ് എല്ലാം നമ്മൾ ഏൽപ്പിക്കുന്നത് ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയാണ്. അതിനുശേഷമായി നമ്മൾ പറയാൻ കഴിയുന്നത് ഈ ബൈലോ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്നാണ്. അത് നമുക്ക് വേറൊരു എസ്സേയായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു ആ ബൈലോ എങ്ങനെയാണ് എന്ന് പറഞ്ഞങ്ങ് പോകണമെന്നേ ഉള്ളൂ. ബൈലോ ഹാവ് ടു ബി ഡ്രാഫ്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് മോഡൽ ബൈലോസ് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ. നമ്മുടെ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കുറച്ച് മോഡൽ ബൈലോസ് അപ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ മോഡൽ ബൈലോയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ഒരു ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മുടെ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി പ്രിപ്പയർ ചെയ്യണം. എന്നുവെച്ചാൽ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അത് എത്രത്തോളം സൗണ്ടാണ് ആ ബിസിനസ് എന്നൊക്കെ പറയത്തക്ക രീതിയിൽ, അത് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിലൊരു ഫീസിബിലിറ്റി റിപ്പോർട്ട് ആര് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ആ എന്താണ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി അത് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി അല്ലെങ്കിൽ ആ പ്രൊമോട്ടേഴ്സ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എന്നുവെച്ചാൽ ഈ എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ അംഗങ്ങളാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ്, ആ കോൺട്രിബ്യൂഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ആപ്ലിക്കേഷൻ വാങ്ങുക. ആ ആപ്ലിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ്, നമ്മൾ അതിൻ്റെ 2 കോപ്പി ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ്, ഒരെണ്ണം ഒറിജിനൽ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ 50 രൂപ വിലയുള്ള അല്ലെങ്കിൽ 50 രൂപയുടെ ഒരു ചെലാൻ റെസിപ്റ്റ് കൂടി അപ്പെൻഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ അഫിക്സ് ചെയ്ത് വെക്കണം. ഈ ആപ്ലിക്കേഷനകത്ത് നമ്മൾ
ആ സൊസൈറ്റിയുടെ സൊസൈറ്റി തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അംഗങ്ങളെല്ലാം കൂടി ഒരു കമ്മിറ്റി ഫോം ചെയ്തല്ലോ. ആ അവിടെ ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങളും എന്തു ചെയ്യണം, ആ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനകത്ത് സൈൻ ചെയ്യണമെന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, 3 copies ഓഫ് ദ പ്രപ്പോസ്ഡ് ബൈലോ ഓഫ് ദ സൊസൈറ്റി, സൊസൈറ്റിയുടെ ബൈലോയുടെ 3 copies വെക്കണം. അതേപോലെ നമ്മുടെ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു ബാങ്ക് സർട്ടിഫിക്കറ്റ് കാണിക്കണം. അതേപോലെ എന്താണ് അവിടെ ഷെയർ ക്യാപിറ്റലിന് വേണ്ടി ഫീസ് അടച്ച അംഗങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം. അതേപോലെ നമ്മുടെ സൊസൈറ്റിയുടെ എക്കണോമിക് സൗണ്ട്നെസ് കാണിക്കത്തക്ക രീതിയിൽ ഒരു ഡീറ്റെയിൽസ് തയ്യാറാക്കി അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം. പിന്നെ രജിസ്ട്രാർ ഏതുതരം ഡോക്യുമെൻറ്റ്സ് ഒക്കെ റിക്വയർ ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻക്വയർ ചെയ്യുന്നോ ആ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് എന്താണ്, ദ ആപ്ലിക്കേഷൻ മേ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് ഓർ ഇൻ പേഴ്സൺ. നമുക്ക് ഒന്നുകിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഓർ ഇൻ പേഴ്സൺ ആയിട്ടോ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്. ഓൺ ദ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു രജിസ്റ്ററിലേക്ക് എഴുതി വെക്കും. ഫോം നമ്പർ 2 രജിസ്റ്റർ ഉള്ളത്, രജിസ്റ്ററിൽ അത് എഴുതി വെക്കും. എന്നിട്ട് ഈ എന്ത് ചെയ്യും, രജിസ്ട്രാർ നമ്മുടെ ആ ആപ്ലിക്കേഷൻ ഒന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്യും അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്തും. ഈ എന്തിനാണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നതെന്ന് ചോദിച്ചാൽ, ഈ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ കൃത്യമാണോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ക്രൂട്ടിനി നടത്തുന്നത്. എന്തൊക്കെയാണ്, ദ ആപ്ലിക്കേഷൻ കംപ്ലൈസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ്. ഇതാണ് നമ്മുടെ ആക്ടിൻ്റെയും റൂൾസിൻ്റെയും എല്ലാ പ്രൊവിഷൻസും നമ്മൾ അതേപോലെ അനുസരിക്കുന്നുണ്ടോ. ദ ഓബ്ജക്റ്റ് ഓഫ് ദ സൊസൈറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ആക്ട്, നമ്മുടെ ആക്ട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആക്ടിലുള്ള ആക്ടിനനുസരിച്ചാണോ നമ്മുടെ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ മറ്റൊരു സൊസൈറ്റി സിമിലർ ടൈപ്പായിട്ടുള്ള മറ്റൊരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതേപോലെ നമ്മൾ കൊടുത്ത ബൈലോയിൽ നമ്മുടെ ആക്റ്റുമായിട്ട് കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി അല്ലെങ്കിൽ വിപരീതമായി നിൽക്കുന്ന എന്തെങ്കിലും സംഗതികളുണ്ടോ എന്ന് നോക്കും. അതേപോലെ നമ്മുടെ ഒരു സൗണ്ട് ബിസിനസ്സിന് വേണ്ടുന്ന എല്ലാ റിക്വയർമെൻറ്റ്സും നമ്മുടെ സൊസൈറ്റിക്കും ഉണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ ആര് നോക്കും കൃത്യമായിട്ട്, രജിസ്ട്രാറ് നോക്കും എന്നാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് രജിസ്ട്രാറിന് ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കിട്ടി 90 days നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞത്, രജിസ്റ്റർ ചെയ്ത് തരണം എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആയില്ല എങ്കിൽ നമ്മുടെ ചീഫ് പ്രൊമോട്ടർ ഉണ്ടല്ലോ, പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിലെ ഒരു ആളെയാണ് നമ്മൾ ചീഫ് പ്രൊമോട്ടർ എന്ന് വിളിക്കുക. ആ ചീഫ് പ്രൊമോട്ടറിന് കാരണസഹിതം എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ നടക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രജിസ്ട്രേഷൻ കൊടുക്കാത്തത് എന്നുള്ള കാരണം സഹിതം 7 days ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് ആരയക്കണം, നമ്മുടെ രജിസ്ട്രാറ് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ആ കൃത്യസമയത്തിനുള്ളിൽ ഈ രജിസ്ട്രാറ് ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തില്ല അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ള കാരണം കാണിക്കണം. ഇതൊന്നും കൃത്യസമയത്ത് കാണിച്ചില്ല എങ്കിൽ ഈ ആപ്ലിക്കൻസിന് എന്ത് ചെയ്യാം, ആപ്ലിക്കൻസിന് ഗവൺമെൻറ്റിനടുത്തേക്ക് പോകാം അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് ഈ കാര്യങ്ങൾ ഉന്നയിക്കാം എന്നുള്ളതാണ്. ഈ ഗവൺമെൻറ് 60 days ഇതിന്മേലൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കിട്ടി എന്ന് വിചാരിക്കുക, രജിസ്ട്രേഷൻ കിട്ടിയാൽ രജിസ്ട്രാറാണ്. അപ്പോൾ രജിസ്ട്രാർ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ഹിം ഇൻ ഫോം നമ്പർ 3 എന്ന് വെച്ചാൽ എന്താണ്, രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രജിസ്ട്രാർ അത് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എന്തായിട്ട് മാറും, ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു ആ എസ്സേ ആയിട്ട് പറയാൻ കഴിയുന്നത്. കുറച്ചിത്തിരി ബ്രീഫായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ സംഗതികളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക്